കേരളത്തിലെ ഗുണവും ദോഷവും എന്തൊക്കെയാണ്? കേരളത്തിലെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഒരു ഗുണമാണ് ഈ സ്ഥലം. എന്തോരം ആൾക്കാർ ഇവിടെ കാണാൻ വന്ന് നിൽക്കുന്നത് നല്ലൊരു ഗുണമല്ലേ കേരളത്തിൻ്റെ. പിന്നെ ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാർ ഒത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇപ്പോഴും നല്ല ഫ്രീഡം ആയിട്ടില്ല. അതുതന്നെ, ഫ്രീഡം ആയിട്ടില്ല. അതായിക്കഴിഞ്ഞാൽ നല്ല ഒരു ഗുണമായിരിക്കും കിട്ടാൻ പോകുന്നത്. സ്ത്രീകൾക്ക് ഫ്രീഡം വന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ദോഷം. അത് വലിയൊരു ദോഷമല്ലേ. പലയിടങ്ങളിലും സ്ത്രീകൾക്ക് ഒട്ടും ഫ്രീഡം ഇല്ല അല്ലേ. എന്തെല്ലാം സംഭവം നടക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഗുണമായിരിക്കും. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല അല്ലേ. അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടുകാർ തന്നെ നമ്മളെ വിലക്കുന്നുണ്ട്. നീ എന്തിനാ അതിടുന്നത്, നീ എന്തിനാ അതിട്ടുകൊണ്ട് പുറത്തു പോകുന്നത്, അങ്ങനൊന്നും പോകരുത്, ആൾക്കാരെന്തോ പറയും, എന്തിനാ അങ്ങനെയൊക്കെ. അതാ നാട്ടുകാരെ കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അത് മാറണം. കേരളത്തിലെ ഗുണവും ദോഷവും എന്തൊക്കെയാണ്? കേരളത്തിലെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഒരു ഗുണമാണ് ഈ സ്ഥലം. എന്തോരം ആൾക്കാർ ഇവിടെ കാണാൻ വന്ന് നിൽക്കുന്നത് നല്ലൊരു ഗുണമല്ലേ കേരളത്തിൻ്റെ. പിന്നെ ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാർ ഒത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇപ്പോഴും നല്ല ഫ്രീഡം ആയിട്ടില്ല. അതുതന്നെ, ഫ്രീഡം ആയിട്ടില്ല. അതായിക്കഴിഞ്ഞാൽ നല്ല ഒരു ഗുണമായിരിക്കും കിട്ടാൻ പോകുന്നത്. സ്ത്രീകൾക്ക് ഫ്രീഡം വന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ദോഷം. അത് വലിയൊരു ദോഷമല്ലേ. പലയിടങ്ങളിലും സ്ത്രീകൾക്ക് ഒട്ടും ഫ്രീഡം ഇല്ല അല്ലേ. എന്തെല്ലാം സംഭവം നടക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഗുണമായിരിക്കും. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല അല്ലേ. അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടുകാർ തന്നെ നമ്മളെ വിലക്കുന്നുണ്ട്. നീ എന്തിനാ അതിടുന്നത്, നീ എന്തിനാ അതിട്ടുകൊണ്ട് പുറത്തു പോകുന്നത്, അങ്ങനൊന്നും പോകരുത്, ആൾക്കാരെന്തോ പറയും, എന്തിനാ അങ്ങനെയൊക്കെ. അതാ നാട്ടുകാരെ കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അത് മാറണം.